ഇവനായ ബാലതിരുമേനി എബ്രഹാം മഹാ സൗഖ്യൻ തിരുമേനി നമ്മുടെ അധ്യക്ഷൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ഡോക്ടർ സിറിയൽ തോമസ് ഫോർബ്സ് മാഗസീൻ വായിക്കുന്നവർക്ക് പരിചിതനായ ഡോക്ടർ മുത്തുറ്റ മറ്റ് വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ എനിക്ക് 1913 അവസാനവും 1914 ആദ്യവും ശുക്രദശയാണെന്നാണ് തോന്നുന്നത് കാരണം അസാമാന്യമായ ബഹുമാനം ലഭിക്കുന്ന 3 പരിപാടികളിൽ പങ്കെടുക്കാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തേത് മലങ്കര സഭയുടെ മഹാനായ പുത്രനെ ആദരിക്കാനാണ് മറ്റന്നാൾ ശ്രീ സിറിയൽ തോമസും ഞാനും നായർ സമുദായത്തിൻ്റെ അനുശേഷിച്ച നേതാവായ ശ്രീ മന്നത്ത് പത്മനാഭനെ അനുസ്മരിക്കുന്നതായിരിക്കും അന്ന് വൈകിട്ട് നമ്മുടെ കാർഡിനാൽ ക്ലീമിസിൻ്റെ ഒരു പ്രത്യേക വിരുന്നിൽ സംബന്ധിക്കാനും എനിക്ക് ക്ഷണം കിട്ടി അപ്പം ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ 3 മഹാർത്ഥന്മാർക്ക് ആദരവ് അർപ്പിക്കാനുള്ള അവസരം ആർക്കാണ് ലഭിക്കുക ഇവരെ പറ്റി ഒന്നും പറയാനുള്ള യോഗ്യതയോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല എന്നെനിക്കറിയാം പക്ഷേ ഇവയ്ക്കൊക്കെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഓർത്തത് എബ്രഹാം ലിങ്കണിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ജെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ എബ്രഹാം ലിങ്കൺ പറഞ്ഞു നാം ഇന്ന് ഇവിടെ എന്തു പറയുന്നു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ എത്രമാത്രം പ്രശംസിച്ചാലും പ്രശംസ ആവശ്യമില്ലാത്ത കൃത്യങ്ങൾ ചെയ്തവർ നമ്മൾ എത്രമാത്രം അനാദരിച്ചാലും അനാദരവ് കിട്ടാത്തവർ ആണ് ഈ യുദ്ധഭൂമിയിൽ ഉള്ളത് അതുകൊണ്ട് നാം എന്തു പറയുന്നു എന്നത് പ്രധാനമല്ല പക്ഷെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഭാഗ്യം തന്നെയാണ് ശ്രീ മാമൻമാപ്പിള അന്തരിച്ചിട്ട് 60 വർഷമായി അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയാനോ കാണാനോ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു കേട്ടു മാത്രം വായിച്ചു മാത്രം പരിചയമുള്ള എന്നാൽ സുപരിചിതമായ ഒരു മുഖം വെള്ള മുടിയും വെള്ള മീശയും വെച്ച കെ സി മാമൻമാപ്പിളയെ ഓർക്കാത്ത ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത് പക്ഷെ മനോരമയെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും കണ്ടത്തിൽ കുടുംബത്തെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അഭിമാനത്തോടെ സ്നേഹത്തോടെ ആദരവോടെ കൂടി മാത്രമേ ശ്രീ കെ സി മാമൻ മാപ്പിളയെ ഓർക്കാൻ കഴിയൂ പക്ഷെ എനിക്ക് മറ്റൊരു ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിന് താഴെയുള്ള 3 തലമുറകളെ പരിചയപ്പെടുത്താനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു യശസ്വരനായ ശ്രീ കെ എം മാത്യുവിനെ കാണാനും അദ്ദേഹവുമായി സംസാരിക്കുവാനുമുള്ള അവസരം എനിക്കുണ്ടായിരുന്നു ഇന്ന് നമ്മളോട് ഇപ്പോഴുള്ള ചീഫ് എഡിറ്റർ ശ്രീ മാമൻ മാത്യുവും ഞാനും ഒന്നിച്ച് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൽ 2 വർഷം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദേശരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിന് മാധ്യമങ്ങൾ നൽകുന്ന സംഭാവനയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരം എനിക്കുണ്ടായിരുന്നു പോരെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ തലമുറ
श्री जयंत मैथ्यू ए मगर विद्यार्थी कोलंबिया यूनिवेर्सिटी अद्हमें कोटये क्षण गुरदक्षिण आईटा अदयोड़ा अब श्री मामन्मापले परचयमीपुर अद मूं तलमुपी अवपक्षे यानिव वरा योग्यन आ कुटे कुलीन समर्पण बोध राज्य स्नेह नमुक अव मलयाल मनोरम कथ मलयाल कथ मनोरम कथ केर कथ अब आथ रच अलू प्रशस्त नायकन तीर्न श्री के सी मामन मापले बहुमान आदरवोड़कूड़ी ओर्क नमक कशंस अद प्रशंस मे या अद या नमें अध्यक्ष पेट अद जीवित स्मरण वाईक श्री के मैथ्यूवे आत्मकथ वाईकानी पढ़ चल क्यों पर मेखल अद प्रवर्ती नोक नमुक अतिशय पत्रप्रवर्तन लोक चरत्र अद अल सामूह्य सेवन राष्ट्रीय नेतावागा अलग राष्ट्रीय पार्टी चेरा ते राष्ट्रीय प्रवर्तन अब व्यवसाय वाले प्रशस्ति व्यक्ति वाले विजय भर व्यक्ति नील अदर्मिक പക്ഷേ അതിനേക്കാളും അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള സാധ്യത അദ്ദേഹം എങ്ങനെയാണ് പരാജയത്തിൽ പരാജയത്തിന്റെ നടുവിൽ എത്തിയപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന കാര്യത്തിലായിരിക്കും ഒരുപക്ഷേ അദ്ദേഹം കൂടുതൽ ഓർമ്മിക്കപ്പെടുക അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കുകൾ വളരെ പ്രധാനമാണ് തിരിച്ചുവരവിനെപ്പറ്റി വളരെ ഹൃദ്യമായി അദ്ദേഹം സംസാരിക്കുന്നു ഞാൻ നടത്തിയ ബാങ്ക് പൊളിഞ്ഞു പോയി ഞാൻ നടത്തിയ വ്യവസായങ്ങൾ നശിച്ചു ഉണ്ടായിരുന്ന ധനം എല്ലാം തീർന്നു മനോരമ പൂട്ടി അദ്ദേഹം ജയിലിലുമായി ഇതിൽ കൂടുതൽ എന്ത് ദുർഭാഗ്യമാണ് ഒരു വ്യക്തിക്ക് വരാവുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഇതെല്ലാം സംഭവിച്ച ഒരു വ്യക്തിക്ക് അതേ ദേശത്തു തന്നെ ഈ വീണ്ടും എല്ലാ ഭാഗ്യങ്ങളും തിരിച്ചു കിട്ടി എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനമായിരിക്കും അദ്ദേഹം രേഖപ്പെടുത്തി അതിന് അദ്ദേഹം ജഗദീശ്വരനോട് മാത്രമല്ല കടപ്പെട്ടിട്ടുള്ളത് ജഗദീശ്വരനോട് തീർച്ചയായും കടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹം പറയുകയുണ്ടായി എന്റെ സുഹൃത്തുക്കൾ എന്റെ കുടുംബാംഗങ്ങൾ എന്റെ പരിചിതർ പരിചിതവരാകാത്ത അല്ലാത്തവർ പോലും എന്നെ സഹായിക്കാൻ എത്തി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിലാണ് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശം വിജയത്തിൽ ആഹ്ലാദിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പരാജയത്തിൽ സങ്കടത്തിൽ വ്യസനത്തിൽ മറ്റുള്ളവരെ ഓർക്കുകയും മറ്റുള്ളവർക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതാണ് എന്ന് പറയുകയും ചെയ്യുന്ന മനസ്ഥിതി തീർച്ചയായും അഭിമാനിക്കാവുന്നതാണ് മനോരമ പൂട്ടിയ കാലഘട്ടത്തെ പറ്റി ഞാൻ കേട്ടത് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ് ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ വളരെ പ്രശസ്തനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു എൻ്റെ പുസ്തകം
പ്രസിദ്ധീകരിക്കുന്നത് ശ്രീ മാർത്താണ്ഡവർമ്മയാണ്. അതുകൊണ്ട് താങ്കൾ അവിടെ വരണം. എന്നോട് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിട്ടും എന്നോട് പറഞ്ഞു ഞാൻ അതിന് വരില്ല. എനിക്ക് വളരെ അതിശയം തോന്നി, എന്ത് പറ്റി, എന്നോടുള്ള ദേഷ്യമാണോ? പറഞ്ഞു അല്ല, മലയാള മനോരമ പൂട്ടിയ രാജകുടുംബത്തിനോട് എനിക്ക് ബഹുമാനമില്ല. അത്ര അത് വേദനയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അന്നേരം ഓർക്കാത്ത ഒരു കാര്യം, അത് രാജകുടുംബം ആയിരുന്നില്ല മനോരമ പൂട്ടിയത്. സി പി രാമസ്വാമി അയ്യർ വലിയ പ്രശസ്തനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിനും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ വലിയ സംഭാവനകൾ ചെയ്തു. അദ്ദേഹം ദിവാനായിരുന്ന കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരവും കേരള യൂണിവേഴ്സിറ്റിയും ഒക്കെ നമ്മുടെ മഹാരാജന്മാർ രാജാക്കന്മാർക്ക് അഭിമാനിക്കാവുന്ന പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയായിരുന്നു ശ്രീ സി പി രാമസ്വാമി. പക്ഷെ അദ്ദേഹം ചെയ്ത രണ്ട് പ്രവൃത്തികൾ അദ്ദേഹത്തെ ലോകത്തിന്റെ മുന്നിൽ കുറ്റക്കാരനാക്കി. എന്താണ് ശ്രീ മാമൻ മാപ്പിള ചെയ്തത്? കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം വളർന്നു വന്നപ്പോൾ രാജ്യം സ്വതന്ത്രമാക്കണമെങ്കിൽ കോൺഗ്രസ് വളരണമെന്ന് വിശ്വസിച്ച വ്യക്തി എന്ന നിലയിൽ അതിനെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സി പി രാമസ്വാമി അയ്യർ അദ്ദേഹത്തിനെതിരെ ഒരു യുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചത്. അന്നത്തെ ആ ശക്തമായ പെരുമാറ്റം കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാജകുടുംബത്തിന് പോലും ക്ഷതം വരുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തത്, അതും ഈയിടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഒരാൾ പറയുകയായിരുന്നു, തിരുവിതാംകൂർ സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ച ഒരു സ്റ്റേറ്റാണ്, അതുകൊണ്ട് നമുക്ക് അവരെ വിശ്വസിച്ചുകൂടാ, ഇനിയും കേരളം ഒരുപക്ഷെ ഭാരതം വിട്ടുപിരിയാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നൊരു പ്രശസ്തനായ രാഷ്ട്രീയ ചിന്തകൻ പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് പറയേണ്ടി വന്നു, നിങ്ങൾ സി പി രാമസ്വാമി അയ്യരെ പറ്റിയാണ് പറയുന്നത്, അദ്ദേഹം മലയാളി ആയിരുന്നില്ല. തിരുവിതാംകൂർ സ്വതന്ത്രമാകാനുള്ള സാധ്യതകളുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും വിശേഷിച്ച് നമുക്കുള്ള യുറേനിയം അല്ല യുറേനിയം തോറിയം ഉള്ളതിൻ്റെ ഗുണം കൊണ്ട് ലോകത്തെ വലിയൊരു ശക്തിയായി തിരുവിതാംകൂർ മാറുമെന്നൊക്കെ പറയുകയും മഹാരാജാവിനെ അതിലേക്ക് നയിക്കുകയും ചെയ്തത് സർ സി പി രാമസ്വാമിയായിരുന്നു. പക്ഷെ രാജകുടുംബത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, അതിന് മുമ്പും അതിന് പിമ്പുമുള്ള ചരിത്രം നോക്കിയാൽ തീർച്ചയായും നമുക്കറിയാം രാജ്യസ്നേഹവും ബഹുമാനവുമുള്ള വ്യക്തികളായിട്ടുണ്ട്. ഈയിടെ നാട് നീങ്ങിയ ശ്രീ മാർത്താണ്ഡവർമ്മയുടെ സംസ്കാരകർമ്മത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രവാഹവും അദ്ദേഹത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ പ്രകടനവുമൊക്കെ രാജ്യം ഭരിക്കാത്ത ഒരു രാജാവിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും മലയാള മനോരമ പൂട്ടി തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാതികൾ കേൾക്കാൻ നമുക്ക് വന്നത് വേണ്ടി വന്നത് പ്രഗത്ഭനായ സർ സി പിയുടെ ചില പ്രവൃത്തികൾ തന്നെയായിരുന്നു. അത് ഞാനിപ്പോൾ ഓർത്തത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം അത്രമാത്രം വേദനയുണ്ടാക്കിയ, അത്രമാത്രം ക്ഷതമുണ്ടാക്കിയ ഒരു പ്രവൃത്തിയായിരുന്നു മനോരമ കൂട്ടിയതും ശ്രീ മാമൻ മാപ്പിളയെ പേരിലാക്കിയത്. പക്ഷെ അതെല്ലാം മാറി ഇന്ന് ലോകത്ത് മുഴുവൻ പത്രപ്രവർത്തനത്തെപ്പറ്റി അതിശയമുള്ളപ്പോൾ, പത്രപ്രവർത്തനം ഇല്ലാതെ വരും, ന്യൂസ് പേപ്പറുകൾ ഇല്ലാതെ വരുമെന്ന് വരെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദിവസവും കൂടുതൽ കൂടുതൽ കോപ്പികൾ അടിക്കുന്ന മലയാള മനോരമ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം തന്നെയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ശ്രീ കെ സി മാമൻ മാപ്പിളയെ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സേവനങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പാലാ സെന്റ് തോമസ് കോളേജിലെ രാഷ്ട്രീയ മീമാംസ വകുപ്പ് അധ്യക്ഷനായ ഡോക്ടർ സിറിയക് തോമസ്,
തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായി അതിനുശേഷം